രൂക്ഷ വിമർശനം പ്രതിപക്ഷത്തിനും രൂക്ഷ വിമർശനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും കെ പി അഭിലാഷ് പങ്കുവച്ചത്. മറ്റ് റിപ്പോർട്ടുകൾ കൂടി നമുക്ക് നോക്കാം. കോട്ടയം ജില്ലയിലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാലയിലെ തർക്കം ചർച്ചയ്ക്ക് വന്നതായാണ് സൂചന. ജോസ് കെ മാണി വിഭാഗം കൂടി എത്തിയതോടെ ജില്ലയിലെ കൂടുതൽ സീറ്റ് നേടാനാണ് ഇടതുമുന്നണി നീക്കം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് ചർച്ച ചെയ്തതെന്നും പാലാ സീറ്റിൽ ചർച്ചയുണ്ടായില്ല എന്നുമാണ് ജില്ലാ സെക്രട്ടറി വി എൻ വാസവന്റെ പ്രതികരണം. ഞങ്ങളുടെ പൊതുവിൽ ഈ ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ എത്രത്തോളമായി എന്നുള്ള പരിശോധിക്കൽ മാത്രമാണ് നടത്തുന്നത്. അത് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ മണ്ഡല കമ്മിറ്റികൾ, പഞ്ചായത്ത് ഇലക്ഷൻ കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റികൾ, പിന്നെ അതിൻ്റെ ശില്പശാലകൾ, അത് ഓരോ സ്ഥലത്തും സംഘടിപ്പിക്കുന്ന എന്നത്തിന് വേണം, അത്തരം കാര്യങ്ങളാണ് തീരുമാനിച്ച ഒരുക്കങ്ങൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് ആണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്തായാലും യോഗത്തിന് ശേഷമുള്ള വി എൻ വാസവന്റെ പ്രതികരണമാണ് കണ്ടത്. പാലാ സീറ്റ് പ്രത്യേകിച്ചും എൻ സി പി ജോസ് കെ മാണി വിഷയമൊന്നും ചർച്ചയായില്ല എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പ്രത്യേകിച്ചും എന്തായാലും ഈ ഒരു വിഷയം നിലവിലെ സാഹചര്യത്തിൽ എൻ സി പി വിഷയവും ജോസ് കെ മാണി വിഷയവും പാലാ സീറ്റുമെല്ലാം കൃത്യമായി ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ടാവില്ലേ? രഞ്ജിനി, നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം ജില്ലയിലുള്ള നേതാക്കളിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതേസമയം യോഗത്തിൽ ഇതൊരു പ്രത്യേക അജണ്ടയായി ചർച്ചയ്ക്ക് വന്നില്ല എന്നതാണ്. അതായത് ഈയൊരു പാല അടക്കമുള്ള വിഷയങ്ങളിൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതെന്നാണ് ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ പറഞ്ഞത്. പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. വി മണി സി കാപ്പൻ മുന്നണി വിടാൻ നിൽക്കുകയാണ്. അത്തരത്തിൽ സി പി എം ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ തുടർ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ കാപ്പന് വേഗത്തിൽ മുന്നണി മാറാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് സി പി എം വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് പ്രഫുൽ പട്ടേൽ കേരളത്തിലെത്തി ചർച്ച നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീയതി വൈകുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള തന്ത്രങ്ങളാണ് മുഖ്യമന്ത്രി ഇവിടെ നേതൃത്വത്തിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആവിഷ്കരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായ കോട്ടയം ജില്ലയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ഇടതുമുന്നണിക്കായിട്ടുണ്ട്. ജോസ് കെ മാണി വന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ഏറ്റുമാനൂർ അല്ലെങ്കിൽ വൈക്കം സീറ്റുകൾ മാത്രമാണ് ജില്ലയിൽ നിന്ന് എൽ ഡി എഫിന് ഭരണമുണ്ടായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ലഭിച്ചത്. എന്നാൽ ജോസ് വന്നതോടുകൂടി പാല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി അടക്കമുള്ള പ്രധാനപ്പെട്ട പൂഞ്ഞാർ അടക്കമുള്ള സീറ്റുകൾ നേടാനാകുമെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു യോഗം നടക്കുന്നത്. എന്തായാലും മുന്നൊരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. കാപ്പൻ വിഷയത്തിൽ ഒരു പ്രതികരണത്തിനൊന്നും തന്നെ ആരും തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും എം ജി സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി കോട്ടയത്ത് എത്തിയത്. ശരി, ശ്രീജിത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം .com.